ശ്രീമതി ഷാഹിദ കമാൽ വനിതാ കമ്മീഷൻ മുൻ അംഗം ടെലിഫോൺ ലൈൻ ഉണ്ട്. ഷാഹിദ കമാൽ, ഇപ്പോൾ സുരേഷ് ഗോപി മാപ്പ് പറഞ്ഞു കഴിഞ്ഞു. ഈ മാപ്പ് പറയുന്നതിലൂടെ തീരുന്നൊരു പ്രശ്നമാണോ? നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് പത്രപ്രവർത്തക യൂണിയൻ വ്യക്തമാക്കുന്നു. അതിന്റെ ആവശ്യമുണ്ടോ ഈ ഘട്ടത്തിൽ? പത്രപ്രവർത്തക യൂണിയനും പത്രപ്രവർത്തകരും ഒക്കെ ഈ സംഭവം നടക്കുന്ന സമയത്ത് എവിടെയായിരുന്നു? അതൊരു പ്രസക്തമായ ചോദ്യമല്ലേ. സഹപ്രവർത്തക അദ്ദേഹത്തിന്റെ ഒരു സിനിമയിൽ പറയുന്നത് പോലെ തന്റെ സഹപ്രവർത്തകയെ ആരെങ്കിലും ഒന്ന് തൊട്ടു നോക്കട്ടെ എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഞാനിപ്പോ ഓർക്കുകയാണ്. അപ്പം അപ്രതീക്ഷിതമായ സംഭവമായിരുന്നല്ലോ അത്. ഒരു പത്രസമ്മേളനത്തിൽ അല്ലെങ്കിൽ വാർത്താ സമ്മേളനത്തിൽ വളരെ പെട്ടെന്ന് പ്രതികരിക്കുക എന്നൊക്കെ പറയുന്നത് ശരിയല്ല. പറയട്ടെ, ഈ പറയാനുള്ള അവസരം പോലും നിങ്ങൾ നിഷേധിക്കുമല്ലോ. പറഞ്ഞോളൂ. പറഞ്ഞ് കൈയൊഴിയരുത്. അപ്രതീക്ഷിതമായിട്ടാണ് പലതും നടക്കുന്നത്. അപ്രതീക്ഷിതമായിട്ട് നടക്കുന്നതിനെ പ്രതിരോധിക്കുകയും പ്രതിഷേധിക്കുകയും ആ സ്പോട്ടിൽ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ശരിയായ വഴി എന്ന് പറയുന്നത്. ആ സംഭവം നടക്കും. ഇതിനകത്തുള്ള അതായത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ ആത്മവീര്യം കെടുത്തുക. കാരണം അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും ഒരു സ്ത്രീയുടെ ശരീരത്തെ സ്പർശിക്കുമ്പോൾ പെട്ടെന്ന് ആ കുട്ടി കൈ തട്ടി മാറ്റുന്നു. രണ്ടാമതും കൈ തട്ടി മാറ്റുന്നത് വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആദ്യം സ്പർശിച്ചപ്പോൾ തന്നെ ആ പെൺകുട്ടിയുടെ മുഖഭാവം എനിക്ക് ഇഷ്ടമല്ല, ഞാൻ എനിക്ക് ഇതിനോടൊത്ത് വിയോജിപ്പുണ്ട്, ശരിയല്ല എന്ന് ആ കുട്ടിയുടെ ബോഡി ലാംഗ്വേജ് കൃത്യമായി പറയുന്നുണ്ട്. അപ്പൊ ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ നിന്നും തന്നെ ഒഴിവാക്കണം. അല്ലെങ്കിൽ തന്നെ ചോദ്യം ചോദിക്കുന്നവരെ ഈ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെ ഒരു നയമുണ്ടല്ലോ, അതായത് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നുള്ളത്. തങ്ങളോട് ചോദ്യം ചോദിക്കുന്നവരോട്, തങ്ങളെ എതിർക്കുന്നവരോട്, തങ്ങളുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്നവരെ ഏതൊക്കെ തരത്തിൽ അവരെ കീഴ്പ്പെടുത്താൻ പറ്റുമോ, അത് ഭയപ്പെടുത്തിയിട്ടാണെങ്കിലും അവരെ മനോവീര്യം കെടുത്തിയിട്ടാണെങ്കിലും അവരെ കീഴ്പ്പെടുത്തുക എന്നുള്ള ഒരു അജണ്ടയുണ്ടല്ലോ, ആ അജണ്ടയുടെ ഭാഗമാണ്. അതുകൊണ്ടാണല്ലോ ആദ്യം സ്പർശിച്ചപ്പോൾ ആ കുട്ടി അതിന്റെ ബോഡി ലാംഗ്വേജ് കൃത്യമായി അത് എതിർക്കുന്നുണ്ട്, രണ്ടാമത് കൈ പിടിച്ചു മാറ്റുന്നുണ്ട്. അപ്പോഴും കൂടെ നിൽക്കുന്ന സഹപ്രവർത്തകരിൽ ഒരാൾ പോലും ഇത് ശരിയല്ല എന്ന് പറയാൻ തയ്യാറാകാതെ തിരിച്ചുകൊണ്ട് ചോദ്യം ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരെയാണ് ഞങ്ങൾ കണ്ടത്. ആദ്യം മാപ്പ് പറയേണ്ടത് നിങ്ങളാണ്. ഞാൻ പറയുന്നു, വളരെ കൃത്യമായി പറയുന്നു, ആദ്യം മാപ്പ് പറയേണ്ടത്. പിന്നെ ഇവിടെ ഈ പറഞ്ഞ പല ആളുകളും വന്നിട്ട് ഞാൻ ചോദിക്കുന്ന ഇപ്പം ഈ വിഷയത്തിൽ പോലും മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അതാരാ അങ്ങനെ പറഞ്ഞത്? ഷാഹിദ, അല്ല, ചില ഇന്ന് ഫേസ്ബുക്കിലൊക്കെ ചില കമന്റ് ഒക്കെ കിടക്കുന്നതിന്. ഫേസ്ബുക്കിൽ ഇപ്പൊ ആർക്കും കമന്റ് ഇടാൻ പറ്റുമല്ലോ, മുഖ്യമന്ത്രി രാജിവെക്കണം ആർക്കും പറയാം. ഫേസ്ബുക്ക് ഒരു സമൂഹ മാധ്യമമല്ലേ? അല്ലേ, സമൂഹ മാധ്യമമല്ലേ? അല്ല, അപ്പോഴും ഇതിനകത്ത് പിണറായി വിജയനെയും അല്ലെങ്കിൽ സിപിഎമ്മിനെയും കോൺഗ്രസ്സുകാരെ നമുക്കറിയാം, പാർട്ടി ഓഫീസിൽ പോയി പരാതി കൊടുത്താൽ പോലും പരാതി കൊടുക്കുന്ന സ്ത്രീകൾക്കെതിരെ നടപടിയെടുക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അത് ഭരിക്കുന്ന ഈ സംസ്ഥാനം ഭരിക്കുന്ന ആരാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അങ്ങനെ പോലീസ് ചുമ്മാ വെറുതെ കേസെടുക്കുന്ന പോലീസ് ആണെങ്കിൽ ഷാഹിദ ഭരണത്തിന്റെ പരാജയമാണോ? അങ്ങനെ ആർക്കെതിരെയും കേസെടുക്കുന്ന പോലീസ് ആണെങ്കിൽ അതുകൂടെ മനസ്സിലാക്കണം. ഈ വാക്കുകൾ ഉപയോഗിക്കുമ്പോ താങ്കൾ ഒരു മുൻ വനിതാ കമ്മീഷൻ അംഗമാണ്, താങ്കൾക്ക് കുറച്ചൊരു കാര്യങ്ങൾക്ക് വ്യക്തമായി അറിയാവുന്ന ആളാണ്. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി താങ്കൾ മനസ്സിലാക്കി സംസാരിക്കണം. അങ്ങനെയാണ് താങ്കൾ കുറ്റം പറയുന്നത്. താങ്കൾ കൂടി അംഗമായ സർക്കാരിനെയാണ്, താങ്കളുടെ പാർട്ടി സർക്കാരിനെയാണ്. അങ്ങനെ സംസാരിക്കാതിരിക്കും. ഇത് തന്നെ തെറ്റല്ല. ഇങ്ങനെ വെറുതെ വളവള പറഞ്ഞുകൊണ്ടിരുന്ന എനിക്ക് മറുപടി പറയേണ്ടി വരും. അതെ, നിങ്ങൾ എന്റെ ഫോണിൽ വിളിച്ചിട്ട് നിങ്ങൾ അഭിപ്രായം ചോദിക്കുമ്പോൾ ആ അഭിപ്രായം പറയുന്നത് പൊതുസമൂഹം കേൾക്കാതിരിക്കും. ശരി, ഇല്ലല്ല, പറഞ്ഞോളൂ. പക്ഷെ പറയുന്നതിനൊരു മര്യാദയും മാന്യതയും ഒക്കെ വേണം. നിങ്ങൾ സംസാരിക്കാതിരിക്കും. പറയുന്നതിനൊരു മര്യാദയും മാന്യതയും വേണം, അത്രേ ഉള്ളൂ. ഏറ്റവും മര്യാദയും മാന്യതയും സഭ്യവുമായ ഭാഷയിൽ തന്നെയാണ് ഞാൻ സംസാരിച്ചത്. അല്ലെ, പോലീസ് സ്റ്റേഷനിൽ ആര് പരാതി കൊടുത്താലും കേസെടുക്കുമെന്ന് പറയുമ്പോൾ അതിന് ഉത്തരവാദിത്വം സർക്കാരിനാണ്, താങ്കളുടെ പാർട്ടി ഭരിക്കുന്ന സർക്കാരിനാണ്. താങ്കൾ തന്നെ പറഞ്ഞ കാര്യമാണത്. തീർച്ചയായിട്ടുമാണ്, അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങളുടെ ഭാഗം ശരിയല്ല എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങൾ അതെങ്ങനെയാണ് ഷാഹിദ കമാൽ ഞങ്ങളുടെ ഭാഗം ശരിയല്ലാതിരിക്കുന്നത്? ഞങ്ങൾ ഏറ്റവും മാന്യമായാണ് ഞങ്ങളുടെ സമൂഹം അവിടെ പെരുമാറിയത്. പിന്നീട് ആ വിഷയം തിരിച്ചറിഞ്ഞപ്പോൾ ഞങ്ങളുടെ പത്രപ്രവർത്തകരടക്കം ആ വിഷയത്തിൽ ഇടപെടുന്നു. ഞങ്ങൾ കേസ് കൊടുക്കുമെന്ന് പറയുന്നു. ഇന്ന് രാവിലെയും മാപ്പിന് ശേഷവും ഞങ്ങൾ ആ കേസുമായി മുന്നോട്ട് പോകുമെന്ന് പറയുന്നു. നിങ്ങളുടെ പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ എത്രയോ വിഷയങ്ങൾ ഇതിനകം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ പാർട്ടി കോടതി പറയുകയും പാർട്ടി കോടതി അന്വേഷിക്കുകയും പാർട്ടി കോടതി കണ്ടെത്തുകയും ചെയ്തു. അല്ല, നിയമപരമായി എന്തെങ്കിലും കാര്യത്തിൽ പോയിട്ടുണ്ടോ? താങ്കൾ കൂടി അംഗമായ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നേതാക്കളുമായി ബന്ധപ്പെട്ട് എത്രയോ സ്ത്രീപീഡന കേസുകൾ വന്നിട്ടുണ്ട്. എന്ത് നടപടിയുണ്ടായി? ഏറ്റവും ഒടുവിൽ ഞങ്ങളുടെ ചാനലിൽ സംസാരിക്കുന്ന വക്താവിനെതിരെ പോലും സ്ത്രീപീഡന കേസുണ്ടായി. ഇതിലെന്ത് സംഭവിച്ചു? നിങ്ങളുടെ പാർട്ടി അന്വേഷിച്ചു, നടപടിയെടുത്തു. അതിനപ്പുറം നിയമപരമായി എന്ത് എങ്ങനെ മുന്നോട്ട് പോയി എന്നാണ് ഈ പറയുന്നത്. സംസാരിക്കുമ്പോൾ വെറുതെ അങ്ങ് പറഞ്ഞു പോകരുത്. പത്രപ്രവർത്തകർ
പ്രവർത്തകരെ അങ്ങനെ പറഞ്ഞ് നിങ്ങൾ വഷളാക്കരുത്. അതിനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ മാത്രം സംസാരിക്കുക. നിങ്ങൾ കേൾക്കുകയും അതിനുശേഷം നിങ്ങൾ ഇപ്പോൾ ഞാൻ എനിക്ക് സംസാരിക്കാൻ അവസരം തരുമ്പോൾ ഞാൻ പറയുന്നത് പൊതുസമൂഹം കേൾക്കാതിരിക്കാൻ വേണ്ടി. ഇല്ല ഇല്ല ഇല്ല, താങ്കൾ ധൈര്യമായി പറഞ്ഞോളൂ. പക്ഷെ മര്യാദയ്ക്ക് പറഞ്ഞില്ല എങ്കിൽ അനാവശ്യമായ ആരോപണം ഉന്നയിച്ചാൽ ഇടപെടും. മിസ്റ്റർ, ഇന്ന് വരെ ഞാൻ മര്യാദ വിട്ട് എവിടെയെങ്കിലും സംസാരിച്ചിട്ടുള്ളതായി നിങ്ങൾക്കൊന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. നിങ്ങൾ ഈ പത്രപ്രകാരം ഇതിനകത്ത് മാപ്പോറാണെന്ന് പറയുന്നതിന്റെ സാങ്കത്യം മനസ്സിലായി. പത്രക്കാർ അവിടെ കൂടിയെന്ന സുരേഷ് ഗോപിയുടെ ബൈറ്റ് എടുക്കാൻ കൂടിയെന്ന മാധ്യമ പ്രവർത്തകർ മാപ്പ് പറയണമെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. അതിന്റെ എന്താണ് സാങ്കത്യം മനസ്സിലായി? അവിടെയാണ് അവിടെയാണ് ഞാൻ പറയട്ടെ. നിങ്ങളത് പറയാൻ അനുവദിക്കാത്ത എന്താണ്? നിങ്ങളുടെ ഒരു സഹപ്രവർത്തക, ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ സഹോദരിയോ നിങ്ങളുടെ മകളോ നിങ്ങളുടെ ഭാര്യയോ ആയിട്ട് നിങ്ങൾ പുറത്തു പോകുമ്പോൾ അവർക്കെതിരെ ഒരു മോശമായ ഒരു അനുഭവം ഉണ്ടായാൽ നിങ്ങൾ പ്രതികരിക്കോ പ്രതികരിക്കില്ല? ആ സാഹചര്യം കൂടി മനസ്സിലാക്കണം ഷാഹിദ. ആ സാഹചര്യം കൂടി മനസ്സിലാക്കണം. എനിക്കിത് ആരാ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. പ്ലീസ് ഒന്ന് പേര് പറയൂ. എന്റെ പേര് രഞ്ജിത്ത് രാമേന്ദ്രൻ എന്നാണ്. ആ രഞ്ജിത്തെ, ഓ രഞ്ജിത്ത് ആണല്ലേ. രഞ്ജിത്തെ, രഞ്ജിത്തിനോട് എനിക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഒരു ചോദ്യം. രഞ്ജിത്ത്, രഞ്ജിത്തിന്റെ സഹോദരിക്കോ ഭാര്യയ്ക്കോ മകൾക്കോ ഇതുപോലൊരു അനുഭവം അപ്രതീക്ഷിതമുണ്ടായാൽ? കുടുംബമായി ടൂർ പോയപ്പോഴല്ല ഈ സംഭവം ഉണ്ടായത്, ഞങ്ങളുടെ പ്രവർത്തന മേഖലയാണെന്ന് ഷാഹിദ മനസ്സിലാക്കണം. ഞങ്ങൾക്ക് അവിടെ പ്രതികരിക്കുന്നതിന് പരിമിതിയുണ്ട്. ഞങ്ങൾ മാന്യമായി ആ മനുഷ്യരോട് പെരുമാറി. രഞ്ജിത്ത്, നമ്മുടെ പൊതുസമൂഹത്തിലല്ലേ ജീവിക്കുന്നത്? അത് ജോലിക്ക് പോകുന്നതാണെങ്കിലും ടൂർ പോകുന്നതാണെങ്കിലും ഭക്ഷണം കഴിക്കാൻ പോകുന്നെങ്കിലും നമ്മൾ ഷോപ്പിങ്ങിന് പോകണമെങ്കിലും എല്ലാ സ്ത്രീകൾക്കും അവരുടേതായ ബഹുമാനവും അന്തസ്സുമുണ്ട്. ആ നമ്മളോടൊപ്പം നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ സഹപ്രവർത്തകയായി നിങ്ങളുടെ സുഹൃത്തായി നിങ്ങളുടെ കൂടെ വരുന്ന വനിതയെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ? എന്റെ ചോദ്യമേ. തീർച്ചയായും അത് പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യം സംശയമില്ലല്ലോ. അതുകൊണ്ടാണല്ലോ ആ വേളയിൽ ആ അവസരത്തിൽ സംഭവിച്ചില്ല എങ്കിൽ പോലും ഞങ്ങൾ അതിനുശേഷം നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളുടെ യൂണിയൻ ആ തരത്തിൽ ഇടപെടും. ആ സമയത്ത് ഞങ്ങൾ എന്താണ് സുരേഷ് ഗോപിയെ അടിക്കണോ? സുരേഷ് ഗോപിയുടെ മോശമായി പെരുമാറണോ? അപ്പോൾ ഈ സംഗതി മൊത്തം മാറില്ലേ? മാന്യമായി ഞങ്ങൾ മാന്യതയോടെ പെരുമാറി അതിനുശേഷം നടപടി എടുക്കും, കേസുമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു. നിങ്ങളെ നിങ്ങൾ സുരേഷ് ഗോപിയോട് പറഞ്ഞോ, മിസ്റ്റർ സുരേഷ് ഗോപി താങ്കൾ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞോ? അതാണ് എന്റെ ചോദ്യം. എന്റെ ഷാഹിദ, അതൊന്നും അതിനുള്ള അവസരമായിരുന്നില്ല. വളരെ പെട്ടെന്നുണ്ടായൊരു വാർത്താ സമ്മേളനമാണ്. അതിനുശേഷം അവർ തിരിച്ചു പോകുന്നു. പിന്നീട് ഞങ്ങൾ അതിന്റെ ഇന്റൻസിറ്റി മനസ്സിലാക്കും. അത് മാത്രം മനസ്സിലാക്കിയാൽ ഷാഹിദയ്ക്ക് വാദത്തിന് പറയാം. വാദത്തിന് വെറുതെ ഇങ്ങനെ പറയാം. അല്ല, ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല. ഷാഹിദ്, ഞാൻ പറഞ്ഞത് ഒരു മിനിറ്റ് കേൾക്കുമോ? ഒരു മിനിറ്റ് കേൾക്കുമോ? നിങ്ങൾ അംഗമായ പാർട്ടിയിലെ നിരവധി നേതാക്കൾക്കെതിരെ സ്ത്രീ പീഡനത്തിന് കേസ് വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഞങ്ങളുടെ ചാനലിലൊക്കെ വക്താവായി വന്ന, പേര് പറയുന്നില്ല, ആൾക്കെതിരെ പോലും കേസ് വരുന്നു. നിങ്ങളുടെ പാർട്ടി കോടതി അന്വേഷിക്കുന്നു. അതിനുശേഷം പോലീസിലേക്ക് വിടാനോ ഈ യുവതികളുടെ പരാതി എത്രത്തോളം ഗൗനിക്കാറുണ്ട്? താങ്കൾ വനിതാ കമ്മീഷൻ അംഗമായിരുന്ന ആളല്ലേ, നിങ്ങൾ തയ്യാറായിട്ടുണ്ട്. അങ്ങനെ ഓരോ മേഖലയിലും അത്തരത്തിലുള്ള പലവിധമായ പരിമിതികൾ ആ ഘട്ടത്തിൽ ഉണ്ടാവും. അതിനെ ഇങ്ങനെ മാധ്യമപ്രവർത്തകർ മാപ്പ് പറയണമെന്ന് പറഞ്ഞ് വെറുതെ അങ്ങ് അവസാനിപ്പിക്കല്ലേ ഷാഹിദ? ഞാൻ എനിക്ക് പറയാനാണ് ഒരുപാട് കാര്യങ്ങൾ ഷാഹിദിന് പറയാനുണ്ട്. പക്ഷെ ഞാൻ ഒരു പൊതു ചർച്ച ആയതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. രഞ്ജിത്തിന്റെ സഹപ്രവർത്തകരുടെ പരിമിതി പറഞ്ഞാൽ എനിക്ക് ആ പരിമിതി എനിക്ക് മനസ്സിലായി. ഞങ്ങൾ ആ സമയത്തെ പരിമിതിയാണ് ഞാൻ പറഞ്ഞത്, ആ സമയത്തെ പരിമിതി. അതിനുശേഷം ശക്തമായി ഞങ്ങളുടെ യൂണിയൻ ഇടപെട്ട് കഴിഞ്ഞു. ഇപ്പോഴും പത്രപ്രവർത്തകർ സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞത് കേസുമായി മുന്നോട്ട് പോകുമെന്നാണ്. തീർച്ചയായിട്ടും ഞാൻ രഞ്ജിത്തിന് അറിയാമല്ലോ, വനിതാ കമ്മീഷൻ അംഗമായിരുന്ന സമയത്ത് എത്രയോ വിഷയങ്ങളിൽ സ്വമേധയാ ആരെങ്കിലും വരാൻ നിന്ന് കാണാം ഞാൻ ഇടപെട്ടിട്ടുണ്ട്. രഞ്ജിത്തിനും ഒക്കെ അറിയാമെന്നറിയാം. അതൊക്കെ അറിയാം, ഞാൻ അതൊന്നും വില കുറച്ച് കാണുന്നില്ല. അത് രഞ്ജിത്താണെന്ന് ഞാൻ അറിഞ്ഞില്ല സംസാരിക്കുന്നത്. കാരണം ഞാൻ എന്താണെന്നറിയോ, ഞാൻ അത് പറഞ്ഞതിന്റെ കാര്യം എന്താണെന്നറിയോ, രഞ്ജിത്തെ ആ പെൺകുട്ടി എതിർത്തു, രണ്ടാമതും കൈ വെക്കുന്നു, ആ കുട്ടി കൈ വെച്ച് പിടിക്കുന്നു. അപ്പോഴ അതിന്റെ നമ്മളൊരു ചോദ്യം ചോദിക്കാൻ പോകുമ്പോൾ ആ ആളിനെ ശാരീരികമായി ആക്രമണം നടത്തുമ്പോൾ അവർക്കുണ്ടാകുന്ന ആത്മവിശ്വാസം തകരും അല്ലേ? അവർ പെട്ടെന്ന് പതറും, അവർ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കും. അതാണ് ഇവര് കാണിക്കുന്ന അടവ്, മനസ്സിലായില്ലേ? ഇത് RSS BJP ഒരു അജണ്ടയാണ്. ഭയപ്പെടുത്തി, അത് ഏത് തരത്തിലാണെങ്കിലും, മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും, കയ്യേറ്റം ചെയ്തിട്ടാണെങ്കിലും പ്രതികരിക്കുന്നവരെ, ചോദ്യം ചെയ്യുന്നവരെ, തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്നവരെ എതിർത്ത് കീഴ്പ്പെടുത്തുന്ന ഒരു പൊതു സ്വഭാവത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഇതുണ്ടായത്. ഇത് ഒരിക്കലും നമുക്ക് കേരളീയ പൊതുസമൂഹത്തിനോ അല്ലെങ്കിൽ ആർക്കും തന്നെ ഇത് അംഗീകരിക്കാനോ ഒരു മാപ്പ് കൊണ്ടോ തീരുന്ന പ്രശ്നമല്ല. കാരണം മാപ്പ് കൊണ്ട് തീർന്നാൽ പിന്നെയും പിന്നെയും ഇത് ആവർത്തിക്കുമല്ലോ. എന്തും ചെയ്തിട്ട് മാപ്പ് പറഞ്ഞാൽ മതിയല്ലോ. അതല്ല, എന്തായാലും പത്രപ്രവർത്തക യൂണിയൻ ഇത് എടുക്കുകയും ഇതുമായി മുന്നോട്ട് പോയി കേസുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പത്രപ്രവർത്തക യൂണിയനെ ഞാൻ അഭിനന്ദിക്കുന്നു. മുൻ വനിതാ കമ്മീഷൻ എന്ന നിലയിലും ഒരു പൊതുപ്രവർത്തക എന്ന നിലയിലും ഞാൻ അഭിനന്ദിക്കുന്നു. ഇത് ഒരു ശരിയായ നടപടിയായിട്ട് ഒരിക്കലും കാണാതെ, ഇനിയെങ്കിലും രഞ്ജിത്ത് എനിക്ക് വളരെ സ്നേഹത്തോടെ പറയാനുള്ളത്, ഇപ്പൊ രഞ്ജിത്ത് പറഞ്ഞു അപ്രതീക്ഷിതമാണ്, പരിമിതിയുണ്ട്.
ഇനിയും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ ഇനി ഇത്തരത്തിലൊരു അനുഭവം നിങ്ങളുടെ സഹപ്രവർത്തകർക്ക് ഒരു സഹോദരിയാണല്ലോ നിങ്ങളുടെ കൂടെ വരുന്നവർ അവർക്കുണ്ടായാൽ ഇനി ഇത് അപ്രതീക്ഷിതമാണ് പരിമിതിയാണ് എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ഇത്രയും കാര്യം ഞങ്ങൾ അത് ഇനി ശ്രദ്ധിച്ചോളാം അത് ശ്രദ്ധിക്കും ഞാൻ എന്തെങ്കിലും മോശമായി സംസാരിച്ചെങ്കിൽ എന്നോട് ക്ഷമിക്കണം നമ്മുടെ സൗഹൃദത്തിന്റെ തട്ടല്ലേ നമ്മുടെ സ്ത്രീ എന്ന നിലയിൽ എനിക്കത് വല്ലാതെ എന്നെ ഹർട്ട് ചെയ്തു കാരണം ആദ്യത്തെ തവണ ആ കുട്ടി പ്രതിഷേധിച്ചു രണ്ടാമതും ആ കുട്ടിയുടെ ശരീരത്ത് കൈവയ്ക്കുന്ന കണ്ടപ്പോൾ സത്യത്തിൽ താങ്കൾ എന്നോട് ചോദിച്ചു അടിക്കണമായിരുന്നു എന്നൊരു ചോദ്യം എന്നോട് ചോദിച്ചു താങ്കൾ താങ്കളുടെ മനസ്സാക്ഷിയോട് ചോദിച്ചു നമ്മൾ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നതെന്ന് ഞാൻ പറയുന്നില്ല അത്രയേ ഉള്ളൂ ശരി നന്ദി ഷാഹിദ കമാലാണ് മുൻ വനിതാ കമ്മീഷൻ അംഗമാണ് നമ്മോടൊപ്പം ചേർന്ന് ഏതായാലും